പാസ്പോർട്ട് ഓഫീസർ ഒപ്പിടുന്ന താഴെ ഒരു പുതിയ എംബ്ലം വന്നിരിക്കുന്നു, താമര. താമരയിൽ ഇന്ത്യ, രണ്ട് സൈഡിലും താമര. ഞാൻ പാർലമെന്റിൽ ഒരു അടിയന്തര പ്രമേയമുള്ള ചോദിച്ചു, വിദേശകാര്യമന്ത്രി സഭയിലുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയണം ഇതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ എംബ്ലം അശോകസ്തംഭമല്ലേ? ഈ താമര ബി ജെ പിയുടെ ചിഹ്നമല്ലേ? നിങ്ങൾ എന്തിനു പാസ്പോർട്ട് അടിച്ചേൽപ്പിക്കുന്നു? ഉത്തരം പറഞ്ഞില്ല എന്നാലോചിക്കണം സഭയിൽ. എല്ലാവരും ബഹളം വെച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എഴുന്നേറ്റുന്നു, ബഷീർ സാഹിബ് എഴുന്നേറ്റുന്നു, അഖിലേന്ത്യൻ ചൗധരി എഴുന്നേറ്റുന്നു, ഡി എൻ കെ ബാലു എഴുന്നേറ്റു, എല്ലാവരും എഴുന്നേറ്റ് ചോദിച്ചു. നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല, ഉത്തരം പറഞ്ഞില്ല. ഒടുവിൽ മിനിഞ്ഞാൽ എനിക്കൊരു മറുപടി കിട്ടി. ആ മറുപടി പറയുന്നത്, ഇത് ദേശീയ ചിഹ്നമാണ്, ദേശീയ പുഷ്പമാണ്. എന്തൊരു പുഷ്പമാണ് താമര, നിങ്ങൾ ആലോചിക്കണം. ഈ താമര ചുമക്കാനൊന്നും ഞങ്ങളെ കിട്ടില്ല, മാത്രമല്ല അഞ്ചു വർഷം കഴിഞ്ഞാൽ ഈ താമര ഞങ്ങൾ നീക്കം ചെയ്യും, സംശയം നിങ്ങൾക്ക് വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു മഹാമാർച്ചിന് അഭിനന്ദനായ ഇവിടെ മുല്ലവള്ളി തന്നെ നയിക്കുന്ന മാർച്ചിന് എല്ലാ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എന്റെ വിശ്വാസം എപ്പോഴും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി, ഒറ്റപ്പാലം, ചെറുപ്ലശ്ശേരി, പൊള്ളാച്ചി. സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ.